നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ആന്തൂർ നഗരസഭ അധികാരിയുടെ അനാവശ്യ പിടിവാശി കാരണം മരണപ്പെട്ട സാജുവിന്റെ വീട്ടിൽ നിന്നും വിതുമ്പലും നിലവിളിയും ഒട്ടും മങ്ങുന്നില്ല. കരഞ്ഞു തളർന്ന് തളരുകയാണ് ഭാര്യ ബീനയും മക്കളും. ഒരൊപ്പിന്റെ കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് സാജുവേട്ടനെ സ്വന്തം മകനെ പോലെ കരുതാമായിരുന്നില്ലേ? തിരിച്ചു കിട്ടുമോ എന്റെ സാജുവേട്ടനെ? ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നിസ്സഹായരാക്കി ബീന പൊട്ടിക്കരയുന്നു. കൺവെൻഷൻ സെന്ററിന് നഗരസഭ ലൈസൻസ് നിഷേധിച്ചതിൽ മനനൊന്ത് ജീവനൊടുക്കിയ ഭർത്താവിന്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല ബീനയ്ക്ക്. ഇടയ്ക്കിടെ ഓരോന്ന് ചോദിച്ച് പൊട്ടിക്കരയും. ബീനയുടെ കരച്ചിൽ കണ്ട് അടുത്തിരുന്ന സാജന്റെ സഹോദരി ശ്രീലതയും വിതുമ്പി പോകുന്നു. മറ്റൊരു മുറിയിൽ കരഞ്ഞു തളർന്ന് കിടക്കുകയാണ് സാജന്റെ മക്കൾ പാർത്ഥിവും അർപ്പിതയും. മകന്റെ പേരാണ് സാജൻ വലിയ പ്രതീക്ഷകളോടെ പണിതുയർത്തിയ കൺവെൻഷൻ സെന്ററിന് നൽകിയത്. നഗരസഭ അധികൃതരുടെ പിടിവാശി എല്ലാം കെടുത്തിക്കളഞ്ഞു. ഇടതുപക്ഷമാണ് ആന്തൂർ നഗരസഭ ഭരിക്കുന്നത്. പ്രതിപക്ഷം പോലുമില്ല. സാജനാകട്ടെ പാർട്ടിക്ക് വേണ്ടി ഓടി നടന്നയാൾ. തിരിച്ച് ഒരു സഹായവും കിട്ടിയില്ല. അതാണ് ബീനയ്ക്ക് സഹിക്കാനാവാത്തത്. നഗരസഭ ചെയർപേഴ്സണായ പി കെ ശ്യാമളയെ ഒരുപാട് തവണ സാജൻ നേരിൽ പോയി കണ്ടു. ഓരോരോ കാരണം പറഞ്ഞ് അവർ ലൈസൻസ് നൽകുന്നത് നീട്ടിക്കൊണ്ടുപോയി. നേരത്തെ ലൈസൻസിനായി പാർട്ടിയുടെ ഉയർന്ന നേതാക്കളെ കണ്ടിരുന്നു. അവർ ചെയർപേഴ്സണുമായി ചർച്ച നടത്തുകയും ചെയ്തു. പരാതിയുമായി നേതാക്കളെ സമീപിച്ചത് ശ്യാമളയെ ചൊടിപ്പിച്ചതായി ബീന പറയുന്നു. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നേതാക്കളോട് പറഞ്ഞ് നടത്തിക്കോളൂ എന്ന് അവർ പറഞ്ഞത്രേ. സാജൻ ആത്മഹത്യ ചെയ്ത ദിവസവും ഒരു ചർച്ച നടക്കാനിരിക്കുകയായിരുന്നു. ആ സ്ത്രീ ലൈസൻസ് തരില്ലെന്ന് സാജൻ പലപ്പോഴും പറയുമായിരുന്നുവെന്നും ബീന വെളിപ്പെടുത്തുന്നു. സാജുവേട്ടന് ഉറക്കമില്ലാതായിട്ട് മാസങ്ങളായിരുന്നു. കോടികൾ മുടക്കി തുടങ്ങിയ സംരംഭം നശിച്ചു പോകുമല്ലോ എന്ന നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. ബാങ്ക് വായ്പയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ഒപ്പിന്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു പകരം നൽകേണ്ടി വന്നത് സാജുവേട്ടന്റെ പ്രാണനാണ്, ബീന കരച്ചിലോടെ പറയുന്നു. ഈ നിലവിളികൾക്കൊക്കെ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടം മറുപടി പറയണം. വഴിയാധാരമായ ഒരു കുടുംബവും വിധവയായി പോയ ഒരു സ്ത്രീയും അച്ഛനില്ലാതായ രണ്ടു മക്കൾക്കും എന്ത് പകരം കൊടുക്കാൻ കഴിയും ഈ സർക്കാരിന്? അനാവശ്യ പിടിവാശിയിൽ നശിച്ചത് ഒരു കുടുംബം മുഴുവനുമാണ്. സർക്കാർ സംവിധാനങ്ങൾ ജനദ്രോഹപരമായി മാറ്റപ്പെടുമ്പോൾ ജനങ്ങളെ ഭരിക്കാൻ എന്ത് യോഗ്യതയാണ് ഭരണവർഗത്തിന് ഇപ്പോൾ ഉള്ളത്? ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.